ഒരിക്കൽ കൂടിയും നിങ്ങൾക്ക് ഷാർട്ട് ടോക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് സാധാരണ ചെയ്യുന്ന വീഡിയോസിന്റെ കൗണ്ടൊന്നും ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എക്സാമിന്റെ അൺസർട്ടനിറ്റി, രണ്ടാമത് എക്സാമിന്റെ ഡേറ്റിലൊക്കെ വന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്ലാഷ്, പിന്നെ മൂന്നാമത്തായിട്ട് പിന്നെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയ അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിനെ കുട്ടികളെ ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കാലം അതിനകത്ത് മാറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഇത് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതേപോലെ തന്നെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഷെയർ ചെയ്യണം. ആ രണ്ട് കാര്യങ്ങളൊന്ന് നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പർപ്പസ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പറ്റുമെങ്കിൽ ഈ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്ന് കമന്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പൊ എന്താണ് പറയാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ രണ്ട് രീതിയിലാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്, ഒരു ലോകത്ത് എമ്പാടും കൊമേഴ്സ് ഇല്ലാതെ പരിപാടിയാണെങ്കിൽ, കൊമേഴ്സിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, ടാക്സേഷൻ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഈ വക കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ്, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ്, ഒന്ന് ഇൻകം ടാക്സ്, അതേപോലെ രണ്ട് GST. പിന്നെ കമ്പനി മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി ലോയും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഈ മൂന്ന് നിയമങ്ങളും ഇടക്കിടക്ക് നമ്മുടെ ഒരു വകുപ്പ് ഗവൺമെന്റ് ഉണ്ടാക്കിയാലും ആ ഒരേ വകുപ്പ് ഉപയോഗിച്ചിട്ട് നാലോ അഞ്ചോ തരത്തിലൊക്കെ ചില ആൾക്കാർ എന്ത് ചെയ്യും, അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആകുമ്പോൾ ഡിസ്പ്യൂട്ട് വരും, സർക്കാർ ഒന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് പറയും, ക്ലയന്റ് അസസ് ചെയ്യുന്ന പറയുന്ന ആൾക്കാർ വേറൊന്ന് പറയും. അപ്പൊ ഇത് മിക്കവാറും അപ്പീല്, അതിന്റെ മുകളിൽ അപ്പീല്, ഫർദർ അപ്പീല്, കേസ്, അങ്ങനെ ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിലൊക്കെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അവസാനം അവിടുന്ന് ഒരു വിധി പ്രഖ്യാപിക്കും. പലപ്പോഴും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മുമ്പുള്ളതോ 10 വർഷം മുമ്പുള്ളതോ അല്ലെങ്കിൽ 60 വർഷം 70 വർഷം മുമ്പുള്ള കേസൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് നമ്മൾ അക്കാഡമിക്കിൽ നമ്മുടെ ബുക്സിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം ഈ 2021 വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസുകളെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ രണ്ട് രീതിയിലായാലും പഠിക്കുന്ന ആൾക്കാരായാലും ഈ മേഖലയിൽ അക്കൗണ്ട്സ്, ടാക്സ്, അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും ഈ പുതുതായിട്ട് വന്ന കേസുകളെ കുറിച്ചോ കേസ് സ്റ്റഡീസിനെ കുറിച്ചോ വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും, ഈ ചാനല് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ഡെലിവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും, ഈ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കേസിന്റെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഞാനൊരു കേസ് സ്റ്റഡീസിന്റെ കാര്യവും അതിന്റെ നിയമവകുപ്പൊക്കെ വെച്ച് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വീഡിയോസ് ആക്കിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ജനുവരി തുടങ്ങുന്നതോടുകൂടി അതിന്റെ ഒരു സീരീസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ കൂടെ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട കമന്റ്സും കൂടി ഇടുകയാണെങ്കിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പഠന സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ CMA എക്സാം രണ്ടാമത്തെ ഫേസ് നടക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 3-4 ദിവസം ഗ്യാപ്പൊക്കെ കൊടുത്ത് അതൊരു സുഖകരമല്ലാത്ത ഒരു കാര്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അതിനോട് പൂർണ്ണമായിട്ട് എനിക്കെന്തില്ല, യോജിപ്പില്ല. പിന്നെ ഇനി അടുത്ത എക്സാം ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് പിന്നെ ചർച്ചയ്ക്ക് വേണ്ടത്. അതൊക്കെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എക്സാമിന് പഠിക്കുന്ന ആൾക്കാരെ എക്സാമിന് നന്നായിട്ട് പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ചാനലിന് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പഠന സംബന്ധമായിട്ടായാലും പ്രാക്ടിക്കൽ സംബന്ധമായാലും രണ്ടാൾക്കും ഗുണകരമാകുന്ന രീതിയിൽ വീഡിയോസ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ.